മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ധാരാളം പ്രവർത്തകർ, അതുപോലെ ഹിന്ദു ധർമ്മത്തിൽ വളരെയധികം ആകൃഷ്ടരായ വ്യക്തികൾ, നമ്മുടെ പൈതൃകത്തോടും നമ്മുടെ രാഷ്ട്രത്തോടും വളരെയധികം സ്നേഹവും ബഹുമാനവും ഉള്ളവരെല്ലാം, അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് പ്രഭാഷണത്തിൻ്റെ രൂപത്തിലും ലേഖനത്തിൻ്റെ രൂപത്തിലും നമ്മുടെ നാടിന് എതിരെ വരുന്ന, നമ്മുടെ ഗ്രന്ഥങ്ങൾക്കെതിരെ വരുന്ന, ഭാരതീയ പൈതൃക വിഷയങ്ങൾക്കെതിരെ വരുന്ന കുറേ കാര്യങ്ങൾ ഇമെയിൽ വഴിക്ക് എനിക്ക് അയക്കാറുണ്ട്. ധാരാളം കാര്യങ്ങൾ അയക്കാറുണ്ട്. മറ്റു മതങ്ങളെക്കുറിച്ച് അയക്കാറുണ്ട്, ജ്യോതിഷത്തിനെതിരെ, വാസ്തുവിദ്യക്കെതിരെ, ഇങ്ങനെയുള്ള ധാരാളം വിഷയങ്ങൾക്കെതിരെ ഓരോരുത്തർ പ്രസംഗിക്കുന്നതും എഴുതുന്നതും എല്ലാം എന്നെ അറിയിക്കാറുണ്ട്. പലപ്പോഴും വളരെ വികാരത്തോടുകൂടിയാണ് അറിയിക്കുക. അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നു ഞാനതിന് മറുപടി കൊടുക്കും, മറുപടി കൊടുക്കണം എന്ന്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, മഹാഭാരതത്തെക്കുറിച്ച് വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ജ്യോതിഷം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു യുക്തിവാദി അടുത്ത കാലത്ത് സി രവിചന്ദ്രനാണെന്ന് തോന്നുന്നു, ബാംഗ്ലൂരോ ചെന്നൈയിലോ നടത്തിയൊരു പ്രഭാഷണം ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജ്യോതിഷവും ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ചാണ്, സയൻസ് ആൻഡ് അസ്ട്രോളജി എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രഭാഷണം നടത്തിയിരിക്കുന്നത്. അതിന് സാറ് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതിന് മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പൊ പ്രത്യേകിച്ച് ആലോചിക്കാറുണ്ട്. ഒന്ന്, ധാരാളം കാര്യങ്ങൾ ജ്യോതിഷത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് യൂട്യൂബ് കാണുന്നവര് അവര് കേട്ട ഉടനെ വികാര തീവ്രമായിട്ട് പ്രതികരിക്കണമെന്ന് തോന്നല് അവർക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. അപ്പൊ പ്രതികരിക്കുന്നവർക്ക് വിഷയം കൊടുക്കുക എന്ന രീതിയിൽ നമ്മൾ അറിയിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവരോട് എല്ലാവരോടും പറയുന്നു, ചാർവാകന്മാർ മുതൽക്ക് ഇന്ന് വരെയും നമ്മളുടെ പൈതൃകത്തെ എതിർത്തവരും വിമർശിച്ചവരും പുച്ഛിച്ചവരും അവഹേളിച്ചവരും ധാരാളമുണ്ട്. അത് വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ എന്ന് മാത്രം. അവർ പറയുന്നത് കേൾക്കാനും സ്വീകരിക്കാനും പിന്നെ വിരലിൽ എണ്ണാവുന്നവരെക്കാൾ കുറച്ചുകൂടി കൂടുതലുണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ അവരെ പോലെ ഉള്ളവരത് പറയട്ടെ, അത് പറയുമ്പോഴാണ് യഥാർത്ഥം എന്താണെന്ന് അന്വേഷിക്കാൻ മറ്റു പലർക്കും സാധിക്കുന്നത്. മാത്രമല്ല, ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഈ ജ്യോതിഷമാണ് ജീവിതത്തിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ ഈ യുക്തിവാദികളുടെ വിമർശനം വളരെ നല്ലതാണ്. പുറത്ത് വിമർശിക്കാനും എതിർക്കാനും ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോഴാണ് ഈ പറയുന്ന ആളും പ്രയോഗിക്കുന്ന ആളും കുറേയൊക്കെ കെയർഫുൾ ആവുന്നത്. അപ്പോൾ എല്ലാവരും കെയർഫുൾ ആവണമെങ്കിൽ ക്രിറ്റിസിസം വേണം. അപ്പോൾ യുക്തിവാദികൾക്ക് ജ്യോതിഷത്തെ പുച്ഛിക്കാനും എതിർക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അത് അവരങ്ങനെ വിമർശിക്കുമ്പോൾ ജ്യോതിഷം തന്നെയാണ് ജീവിതത്തിലെ എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഒരു പുനർവിചിന്തനത്തിന് അവസരം കിട്ടും. ജ്യോതിഷം സയന്റിഫിക് ആണെങ്കിലും ടെക്നോളജിക്കലാണെങ്കിലും സയന്റിഫിക് അല്ലെങ്കിലും അത് പ്രയോഗിക്കുന്നവരുണ്ട്. ഒരാള് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, ഈ 2017 ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ നല്ല മാറ്റം ചില വ്യക്തികൾക്കൊക്കെ ഉണ്ടാവും, അസുഖമുള്ളവർക്കൊക്കെ മാറ്റം ഉണ്ടാവുന്ന അസുഖമുള്ളവരുടെ ജ്യോതിഷം നോക്കിയിട്ട് പറയണ്ടേ, മാറ്റം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അത് ഒരു ശുഭാപ്തി വിശ്വാസം നൽകാനായിട്ട് കുറെ സഹായിക്കും. വേണമെങ്കിൽ 2-3 മാസം കൂടി കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോ ജ്യോതിഷം സയൻസ് ആണെങ്കിലും അല്ലെങ്കിലും പ്രയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ അത്. അപ്പൊ പ്രയോഗിക്കാൻ സാധിക്കുമ്പോ നല്ലതായിട്ട് വേണമെന്നുള്ളവർക്ക് എടുക്കട്ടെ, പക്ഷെ പ്രയോഗിക്കുമ്പോൾ നല്ല ഫലങ്ങൾ കിട്ടുമെന്നുള്ളത് അന്ധമായിട്ട് വിശ്വസിച്ച് അതാണ് ജീവിതത്തിൻ്റെ എല്ലാം എന്ന് വിചാരിച്ച് ജീവിക്കാതിരിക്കാൻ ഒരു പക്ഷേ ഈ വിമർശകരുടെ ഈ വരികൾ സഹായിക്കും. ജ്യോതിഷത്തെക്കുറിച്ച് 3 ഭാഗം, അതൊന്ന് മാത്തമാറ്റിക്സ്, പ്യുവർ മാത്തമാറ്റിക്സ് സയൻസാണ്, അസ്ട്രോണമി പ്യുവർ അസ്ട്രോണമി സയൻസാണ്, പ്രഡിക്ഷൻ പാർട്ട് അത് സയൻസേ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ചിലർ പറഞ്ഞു സയൻസ് ഉപയോഗിച്ച്, അസ്ട്രോണമിയും മാത്തമാറ്റിക്സും ഉപയോഗിച്ച് അസ്ട്രോളജി എന്ന ജ്യോതിഷത്തെ ന്യായീകരിക്കാൻ ഗോപാലകൃഷ്ണൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുകയുണ്ടായി. അത് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്.
ഇത് പ്യുവർ മാത്തമാറ്റിക്സ് സയൻസ് ആണെന്നും പ്യുവർ എസ്ട്രോണമി സയൻസ് ആണെന്നും പ്രിഡിക്ഷൻ പാർട്ട് സയൻസേ അല്ലെന്നും പറയാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുന്നു, അവരുടെ സ്വാതന്ത്ര്യം അവരുപയോഗിക്കുന്നു. അവരെ വിമർശിക്കാൻ അവർ മുമ്പോട്ട് വരികയാണെങ്കിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് കുറേയൊക്കെ നല്ലതുമാണ് താനും. അറിവുണ്ടായാൽ മാത്രം പോരാ, വിമർശന ബുദ്ധിയ അത് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് അന്ധമായിട്ട് നമ്മൾ ഒന്നിനെയും ഫോളോ ചെയ്യാതിരിക്കുക. അന്ധമായിട്ട് ഫോളോ ചെയ്താൽ എല്ലാം എൻ്റെ വിധിയാണ്, എൻ്റെ വിധിയാണ്, എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടി വരും. അപ്പൊ ശരിക്ക് ഈ അടുത്ത കാലത്ത് ഒരാളുടെ അടുത്ത് ഞാൻ സഞ്ചിത കർമ്മബലം, ആർജിത കർമ്മബലം, പ്രാരബ്ധ കർമ്മബലം എന്നുള്ളതിനെ കുറിച്ച് വിവരിക്കുകയുണ്ടായി. ഞാൻ ഒരാളുടെ അടുത്തല്ല, യൂട്യൂബില്. അപ്പൊ അവിടെ ഞാൻ പറയുകയുണ്ടായി, ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ ജനിക്കുന്നു എന്നുള്ളതിന് ഒരു ഉത്തരമേ ഉള്ളൂ. കഴിഞ്ഞ ജന്മ പുണ്യമോ പാപമോ, അല്ലെങ്കിൽ മുജ്ജന്മ സുകൃതമോ മുജ്ജന്മ ദുഷ്കൃതമോ. ഉടനെ തന്നെ നമ്മളുടെ യൂട്യൂബ് നിരന്തരം കാണാറുള്ള അല്പം പ്രായമായിട്ടുള്ള അസീസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അറിയിക്കേണ്ടായി, ജനിച്ചു വീണ കുട്ടി കയ്യും കാലും മുടന്തനായിട്ടും അന്ധനായിട്ടും ബധിരനായിട്ടും മുഖനായിട്ടൊക്കെ ജനിക്കുന്നത് മുജ്ജന്മ കർമ്മമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളേ സാറേ എന്ന് ചോദിക്കേണ്ടായി. വികാരത്തോടു കൂടി കേട്ടോ, എതിർത്തുകൊണ്ടല്ല, വികാരത്തോടുകൂടി. പക്ഷേ അദ്ദേഹത്തിനോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, അതല്ലാതെ പിന്നെ എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കും? ആ കുട്ടി ഭൂമിയിൽ യാതൊരു വിധത്തിലുള്ള തിന്മകളും ചെയ്തിട്ടില്ല, ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ അങ്ങനെയാണ്. അപ്പൊ എന്താ ഉത്തരം കൊടുക്കുക? മുജ്ജന്മ സുകൃതം ദുഷ്കൃതം എന്ന് കൊടുക്കാൻ താല്പര്യമില്ല, വേണ്ട, കൊടുക്കണ്ട, വേറെ എന്ത് വേണേ കൊടുത്തോളൂ, അച്ഛൻ്റെയും അമ്മയുടെയും അബ്നോർമാലിറ്റി ആണ് എന്ന് പറഞ്ഞ് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് മറ്റു കുട്ടികൾക്ക് അങ്ങനെ കുഴപ്പം വന്നില്ല എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അത് ഉത്തരം പറയേണ്ടവൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുകൂടി അറിയണം. അപ്പൊ ചിലതിൻ്റെ ഉത്തരം നമ്മൾ അംഗീകരിക്കുന്നില്ല, ജ്യോതിഷം എന്ന് പറയുന്ന സയൻസേ അല്ല, വേണമെന്നില്ല. ഉപയോഗപ്പെടുമെങ്കിൽ ഉപയോഗിക്കുക, സയൻസ് അല്ലാത്തത് നമ്മൾ പഠിക്കുന്നില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എം എ മലയാളം പഠിപ്പിക്കുന്നുണ്ട്, എം എ എക്കണോമിക്സ്, എം എ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, എം എ ഹിന്ദി പഠിക്കുന്നുണ്ട്, എം എ സോഷ്യോളജി പഠിക്കുന്നുണ്ട്. ഇതിൽ പലതും സയൻസേ അല്ല, ചിലത് ഭാഗികമായിട്ട് സയൻസ്. എം എസ് സി കെമിസ്ട്രി പ്യുവർ സയൻസാണ്, എം എസ് സി ഫിസിക്സ് പ്യുവർ സയൻസാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതും ആറ്റം ബോംബ് പൊട്ടിക്കുന്നതും ഫിസിക്സിലുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താറുണ്ടോ? പകർത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സയൻസിലുള്ളത് മുഴുവനും പകർത്തണം എന്നില്ല, പകർത്തിയതെല്ലാം സയൻസ് ആവണമെന്നൊന്നുമില്ല. സയൻസിൽ നല്ലതുണ്ട്, സയൻസിൽ ചീത്തയുണ്ട്. ജീവിതത്തിലെ അനുഭവങ്ങളിലും നല്ലതുണ്ട്, അനുഭവങ്ങളിലും നല്ലതല്ലാത്തതുണ്ട്. വേണ്ടതെടുത്ത് ജീവിക്കുന്നിടത്തോളം കാലം ധന്യമായിട്ട് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ഇവരൊക്കെ വിമർശിക്കുന്നത് കൊണ്ടും പ്രയോജനമുണ്ട്. കാരണം ജനങ്ങൾ അന്ധമായിട്ട് ഒന്നിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കില്ല, പുനർവിചിന്തനത്തിന് അവർ വിധേയമാക്കും. പക്ഷെ ധാരാളം യുക്തിവാദികളും ഇടതുപക്ഷക്കാരും ഇതിനൊക്കെ നിരാകരിച്ചവരും ഒക്കെ വാർദ്ധക്യത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നതും ജ്യോതിഷന്മാർ തന്നെ ആയി മാറുന്നതുമായിട്ടുള്ള കാഴ്ചയും കാണാറുണ്ട്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ധാരാളം പേരുണ്ട് അങ്ങനെ. ശരിക്ക് സയൻറ്റിസ്റ്റുമാരായിട്ട് ഐ എസ് ആർ ഒയിലും കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന പ്രൊഫസർമാരും ഇവരൊക്കെ നല്ല യുക്തിവാദികളെ പോലെ ഇടതുപക്ഷക്കാരെ പോലെയൊക്കെ ഉള്ളവരായിരുന്നു. പക്ഷെ റിട്ടയർ ആയതിനു ശേഷം നല്ല രീതിയിൽ ജ്യോതിഷം പഠിപ്പിക്കുന്ന കുറേ കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. നല്ല സയൻറ്റിസ്റ്റുമാരെ തന്നെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് പഠിച്ച് ജ്യോതിഷന്മാരെ പോലെ നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ഏത് സയൻസാണോ അല്ലയോ എന്നല്ല, പ്രയോജനപ്രദമായിട്ടുള്ളതാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വേണ്ട. പ്രണാമം, നമസ്കാരം.